മലയാള സിനിമാ വ്യവസായത്തിൽ ലഹരി ഉപയോഗത്തിൻ്റെ വാർത്തകളുടെ ചൂട് മാറുന്നതിന് മുൻപ് തന്നെ കള്ളപ്പണം ഇടപാടുകളും പുറത്തു വരികയാണ്. വിദേശത്തു നിന്ന് വൻതോതിലുള്ള കള്ളപ്പണ നിക്ഷേപം വരുന്നതായുള്ള ഇൻ്റലിജൻസ് വിവരത്തെ തുടർന്ന് ആദായ നികുതി വകുപ്പും ഇഡിയും നടപടികൾ ശക്തമാക്കി. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത യുവ നിർമ്മാതാവ് അടക്കം നിരീക്ഷണത്തിലാണ്. മലയാള സിനിമയിലെ അഞ്ച് നിർമ്മാതാക്കൾ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ദേശസുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും ആശയങ്ങളുടെ പ്രചാരണത്തിനുള്ള പ്രൊപ്പഗാൻഡ സിനിമകളുടെ നിർമ്മാണത്തിന് വേണ്ടിയാണോ വിദേശത്തുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള കള്ളപ്പണം കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വിദേശ കള്ളപ്പണ നിക്ഷേപം വരുന്ന സിനിമകളുടെ നിർമ്മാണ വേളയിലാണ് ഏറ്റവും അധികം ലഹരി മരുന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നതെന്നും കേന്ദ്ര ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സമീപകാലത്ത് മലയാളത്തിൽ കൂടുതൽ മുതൽമുടക്കിയ നിർമ്മാതാവിനെ ആദായ നികുതി വകുപ്പ് രണ്ട് ദിവസമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ നിർമ്മാതാവിനെ ബിനാമിയാക്കി മലയാള സിനിമയിൽ കള്ളപ്പണം നിക്ഷേപിക്കുന്നതായുള്ള ആരോപണം പരിശോധിക്കാനാണിത്. എന്നാൽ ഈ യുവ നിർമ്മാതാവിനെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ആവശ്യമെങ്കിൽ അറസ്റ്റുണ്ടാകും. പിഴ അടയ്ക്കാത്ത നിർമ്മാതാക്കൾക്കെതിരെ നടപടി കർശനമാക്കും. ഈ നിർമ്മാതാക്കളുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. മലയാളത്തിലെ പുതിയ സിനിമകളുടെ ഇതിവൃത്താന്തം സസൂക്ഷ്മമായി പരിശോധിക്കാനും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പല നിർമ്മാതാക്കൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ഇഡിയുടെ നോട്ടീസ് ലഭിച്ചു. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ മൊഴിയും രേഖപ്പെടുത്തും. 10 വർഷത്തെ കണക്കുകളാണ് ആവശ്യപ്പെടുന്നത്. നോട്ടീസ് കിട്ടിയ പലരും കൃത്യമായി മറുപടി നൽകിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ഡിസംബർ മുതൽ മലയാള സിനിമാ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട താരങ്ങളുടെയും നിർമ്മാതാക്കളുടെയും വീടുകളിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നുണ്ട്. നടൻ മോഹൻലാലിൻ്റെ മൊഴി ആദായ നികുതി വകുപ്പ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിലായിരുന്നു ആ അന്വേഷണം. സിനിമയിറങ്ങി 2 ആഴ്ച കഴിയും മുൻപ് തന്നെ കളക്ഷൻ 50ഉം 70ഉം കോടി നേടിയെന്ന് ചില നിർമ്മാതാക്കൾ തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടത് മുന്നിൽ നിർത്തിയാണ് പ്രധാനമായും അന്വേഷണം നടത്തിയത്. 100 മുതൽ 200 വരെ സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങൾ അധികവും ആളില്ലാത്ത അവസ്ഥയിലും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലുമാണ്. ഈ സാഹചര്യത്തിൽ 10ഓ 20ഓ ദിവസം കൊണ്ട് 50 കോടി നേടുന്ന കണക്കുകൾ ആദായ നികുതി വകുപ്പിന് സംശയമുളവാക്കി. പ്രമുഖ താരങ്ങൾ വിദേശത്ത് സ്വത്തുക്കൾ വാങ്ങിയതിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ചില താരങ്ങളും നിർമ്മാതാക്കളും UAE ഖത്തർ കേന്ദ്രീകരിച്ച് വൻ നിക്ഷേപം നടത്തിയതായി കണ്ടെത്തി. ചില താരങ്ങളുടെ ബിനാമികളാണ് ചില നിർമ്മാതാക്കളെന്നും ആരോപണമുണ്ട്. ഇവർ നിർമ്മിക്കുന്ന സിനിമകളുടെ ഓവർസീസ് വിതരണാവകാശത്തിൻ്റെ മറവിലായിരുന്നു വിദേശത്തെ കള്ളപ്പണ ഇടപാടെന്നാണ് സൂചന. ഇവരിൽ ചിലരുടെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ചില തമിഴ് സിനിമാ നിർമ്മാതാക്കളും ബിനാമി ഇടപാടിലൂടെ മലയാള സിനിമയിൽ പണം മുടക്കുന്നതായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്.